ഹായ് ഫ്രണ്ട്സ്, അപ്പൊ കെ കെ എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഞാവൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാമെന്നാണ്. അതായത് ഈ നിൽക്കുന്ന മരം ഒരു കാട്ടുഞ്ഞാവലായിരുന്നു. കാട്ടുഞ്ഞാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പഴമുണ്ടാകുന്ന നമ്മുടെ ഏലത്തോട്ടങ്ങളിലും മറ്റു തോട്ടങ്ങളിലും കാണപ്പെടുന്ന ചെറിയ സൈസ് ഉള്ളത്. ഇതിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടുപുറത്തുള്ള വലിയ ഞാവൽ, അതായത് കുരു ഇല്ലാത്ത ഞാവൽപ്പഴമല്ല, ഇതിന് കുരു ഉണ്ട്. ആ ഞാവലയിൽ ഞാവലിൻ്റെ തൈയ് നട്ടു വളർത്തി അതിൽ തൈ എടുത്തതിന് ശേഷം അത് ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ കാട്ടുഞ്ഞാവലയിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഞാനിത് നിങ്ങളെ അടുത്ത് കാണിക്കാം അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊന്നും ഞാൻ അടുത്ത് തന്നെ കാണിക്കാം. അപ്പോൾ ഇത് ഒരു 80 ഹൈറ്റുള്ള ഒരു കാട്ടുഞ്ഞാവലായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആ ഭാഗം കാണിക്കാം. ഇത് കണ്ടോ, നിങ്ങൾക്ക് ശരിക്കും കാണാൻ ഭാഗം ഇതാ. ഇതിൻ്റെ ടോപ്പ് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതാ, ഇത് നോക്കൂ. 1, 2, 3 കിളിർപ്പുകളാണ് നമ്മുടെ ഞാവൽ തൈയുടെ എടുത്ത് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 കിളിർപ്പുകൾ പിടിച്ചിട്ടുണ്ട്, 2 കിളിർപ്പുകൾ പിടിച്ചു. ഇപ്പോൾ ഏകദേശം ഇതാ നോക്കൂ, വളർച്ച കാണുവാണെങ്കിൽ ഇതിപ്പോൾ ഒരു 3 മാസമാകുന്നു. അപ്പം നമുക്ക് പ്രസൻ്റ്ലി ഇപ്പം നമുക്ക് ഞാവൽ മരങ്ങളൊന്നും നിൽപ്പില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്ത് കാണിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്ലാവലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേ സെയിം ടെക്നിക്ക് തന്നെയാണ് ഇതിൽ ഇരിക്കുന്നത്, മരത്തിന് മാത്രം വ്യത്യാസമുണ്ടെന്നതേ ഉള്ളൂ. ഈ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയ ചെറിയ കിളിപ്പുകൾ ഇങ്ങനെ ഇതുപോലെയുള്ള മുകുളങ്ങൾ ഉണ്ടായി വരും. നമ്മളത് അടർത്തി കളഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുകളിലോട്ടുള്ള ഇവയുടെ ഗ്രോത്ത് ബാധിക്കും. അപ്പോൾ നമ്മളിത് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് നമുക്ക് കായ്ഫലമില്ലാത്തതും അല്ലെങ്കിൽ വെട്ടിക്കളയേണ്ടി വരുന്നതുമായ വൃക്ഷങ്ങളിൽ നമുക്ക് ഉപയോഗപ്രദമാക്കി ചെയ്യത്തക്ക രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ ചെയ്ത് നോക്കി. എനിക്ക് ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ഇത് പരാജയപ്പെട്ടു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലാവസ്ഥ നോക്കി, നല്ല ക്ലൈമറ്റ്, നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. അതുതന്നെയല്ല, ഒരു ചെറിയ മൂടൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വലിയ വെയിലില്ല. ഇതുപോലുള്ള കാലാവസ്ഥകളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പിടിക്കുള്ളൂ. നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സക്സസ് ആകില്ല. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് നല്ല മഴക്കാലം, ശരിക്കും മഴക്കാലമുള്ള ടൈമിലാണ് ഏറ്റവും സക്സസ് ആയിട്ട് പിടിക്കുക. നല്ല വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ എന്നാന്ന് വെച്ച് ഇതിൻ്റെ കിളിപ്പുകൾ ചിലപ്പം ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല കാലാവസ്ഥ, ഏകദേശം മൂടലുള്ള കാലാവസ്ഥ, അതും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിലായിരിക്കും ഏറ്റവും സക്സസ്. കാരണം നമുക്കൊരു 12 മണിക്കൂറോളം മിച്ചം അത് ആ മുകളത്തിന് അതിൽ മരവുമായിട്ട് ഒരു സമ്പർക്കത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്നതിനും അത് വ്യക്തമായിട്ട് അതിൽ പിടിക്കുന്നതിനും ഇരിക്കും. കാരണം പെട്ടെന്ന് വെയിൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് അതിൻ്റേതായ ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് വൈകുന്നേരങ്ങളായിരിക്കും ഏറ്റവും സക്സസ് ആയിട്ട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാനെടുത്തത് ഈ നിൽക്കുന്ന 2 ഞാവൽ തൈകളുടെ ശിഖരങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ തമിഴ്നാട് കമ്പത്ത് നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഞാവൽ പഴത്തിൻ്റെ തൈകൾ മുളപ്പിച്ച് ചെറിയൊരു ബോൺസായി പോലെ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ശിഖരങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഞാനിത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതിൻ്റെ വലിപ്പം ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഈ പാർട്ടാണ്, ഈ പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈതുണ്ടോ, ഈ പാർട്ട് ഈ ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് എടുത്ത് നമ്മൾ ആ മരത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇപ്പം ഞാവൽ മരം വേറെ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഇതേ സെയിം ടെക്നിക്ക് തന്നെ നമ്മൾ ഒരു പ്ലാവിൽ ചെയ്യുന്നു. വ്യത്യാസം മരത്തിൻ്റെ മാത്രം ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. നിങ്ങൾക്കും അതുകൊണ്ട് ഏത് മരത്തിൽ വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ നിൽക്കുന്നത് ഒരു ഊഴപ്ലാവാണ്. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ബ്രാഞ്ച് കിളിത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതേതായാലും കട്ട് ചെയ്യാൻ പറ്റിയല്ല, നമുക്ക് സൗകര്യമായിട്ട് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനും അതുപോലുള്ള വലുപ്പത്തിനുമാണ് ഇത് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇവിടം വെച്ച് ഇത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വാക്കത്തി അതൊന്നുമല്ല, നമുക്ക് മരത്തിന് ഒരു ഇതും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള ഒരു വാള് തന്നെയാണ്. കട്ടിയുള്ള വാള് വെച്ച് ചെറുതായിട്ട് നമ്മൾക്ക് ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടുപെട്ട് കേട്ടോ. നല്ല ഇത് എന്നാ മറ്റേ ഇത് അരക്കായതുകൊണ്ട് ശരിക്കും വാള തന്നെ പിടിക്കുന്നുണ്ടേ. അപ്പം ഇത് കട്ട് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്തെടുക്കണം. ലെവൽ ചെയ്തെടുത്തിട്ട് വേണം ചെയ്യണം. അപ്പം നമുക്കിത് അറുത്ത് എടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് നമ്മളൊരു 2 സെൻറ്റിമീറ്ററോളം താഴോട്ട് ഇങ്ങനെ ഇതിൻ്റെ തോൽ ഭാഗം മാത്രം ഇങ്ങനെ വരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ 3 ക്ലിപ്പുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 1 ഇനി ഇങ്ങനെ സൈഡിൽ, 2 ഇതാ ഇവിടെ, 1 3. അപ്പോൾ 3 വരഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടം ചെറുതായിട്ടൊന്ന് തോല് അകത്തെടുക്കുക. അത് ചെയ്യുമ്പോൾ തോലിന് വലിയ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വേണം. പ്ലാവായതുകൊണ്ട് നല്ല കട്ടിയുണ്ടാവും. അപ്പം ചെറുതായിട്ട് പെതുക്കെ ഇളക്കി എടുക്കുക. ഒരു 2 സൈഡും ഇളക്കി തന്നെ എടുക്കുക. അതിൻ്റെ ആ തടിയിൽ നിന്ന് അതിൻ്റെ തോലൊന്ന് പൊളിഞ്ഞു പോരാം. അപ്പം നമ്മുടെ പറമ്പിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വരിക്ക പ്ലാവിൻ്റെ കഴിഞ്ഞ വർഷം കായ്ച്ചിട്ടുള്ള വരിക്കപ്ലാവിൻ്റെ ശിഖരമാണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഈ വലിപ്പമുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഇത് അപ്പം കട്ട് ചെയ്ത് കളയുക. ഏകദേശം ഈ നീളത്തിൽ എടുക്കുന്നു. എടുത്തതിന് ശേഷം ഇതിൻ്റെ 1 സൈഡ് ഇങ്ങനെ നമ്മൾ ശക്തി എടുക്കാം. ഏകദേശം നോക്കുക, നമ്മൾ ആ കീറി വെച്ചിരിക്കുന്നതിനുള്ള അകലത്തിന് പറ്റിയതുണ്ടോ നോക്കുക. ആ ഏകദേശം ഇത് മതിയാവും. ഇതുപോലെ തന്നെ നമ്മൾ 3 കട്ട് ചെയ്തെടുക്കുന്നു. ഈ പരുവത്തിൽ ഇതേ നീളത്തിൽ ഇതേ രീതിയിൽ തന്നെ ചെറുതായിട്ട് ഒരു കോർത്തിരിക്കുക. നമുക്കിത് അതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഉറപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ 3 നമ്മളെടുക്കാം. അപ്പം 3 ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇത് ഇതാ ഇതിലേക്ക് ഇതിൻ്റെ ഈ ക്ലിപ്പിൻ്റെ ഇടയിലേക്ക് വരണം. നമ്മൾ ഇറക്കി വെക്കുകയാണ്. ഓക്കെ, 1 2 നമ്മളിവിടെ ഇറക്കി വെക്കുന്നു. മൂന്നാമത്തേത് നമ്മൾ ഈ സൈഡിൽ ആണ് കേട്ടോ, സൈഡിൽ. അങ്ങനെ 3 നമ്മൾ ഈ പ്ലാവിൻ്റെ വലിപ്പം അനുസരിച്ചല്ല, ഏതെങ്കിലും മരത്തിൻ്റെ ആണെങ്കിലും ഞാവലാണെങ്കിലും ഏതെങ്കിലും മരത്തിൻ്റെ അനുസരിച്ച് വലിപ്പം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത്രയും ക്ലിപ്പുകളുടെ എണ്ണം കൂട്ടി കൊടുക്കാം. 2 3 ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഒരു ഗ്രോത്ത് കിട്ടും. അപ്പോൾ ഒത്തിരി എണ്ണം ആകുമ്പോൾ അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും, അതിൻ്റെ വളർച്ചയെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു 3 മാക്സിമം 4 ആയിരിക്കും ഏറ്റവും നല്ലതായിട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിരിക്കുന്നത്. വെക്കുമ്പോൾ ഈ സൈഡ് ഇതുണ്ടോ, ഈ കട്ട് ചെയ്ത സൈഡ് ശരിക്കും തടിയോട് ചേർന്നിരിക്കണം. ഈ സൈഡ് അതിൻ്റെ തൂവൽ ഭാഗത്തേക്ക്, അത് പുറമെ, ഇത് ഈ സൈഡ് ഈ ഭാഗം ശരിക്കും ഇതിൻ്റെ തടിയോട് ചേർന്ന് വെക്കുക. അതായത് ഇതിങ്ങനെയല്ല വെക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ തന്നെ വെക്കണം, എന്നാലേ ആ തടിയുമായിട്ട് കൂടെ ചേർന്ന് ജോയിൻറ്റ് ചെയ്ത് അതിരിക്കും. നമുക്ക് 2 3 റബ്ബർ ഇതിൻ്റെ കൂടെ വെക്കുന്നത് ആയിരിക്കും. ഈ തടിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെക്കാം. ഇതിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്താണ്. ഇത് താഴോട്ട് ഇറക്കി വെക്കുക. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കട്ട് ചെയ്തിരിക്കുന്ന പീസാണ്. ഈ പീസ് നല്ലപോലെ വെച്ച് ഇതിലേക്ക് പോലെ നല്ല ബലത്തിന് തന്നെ അമർത്തി കെട്ടുക. ഈർക്കിൽ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ എന്തിനാണ് കാണിച്ചത്, ഒരു ഈർക്കിൽ ഈ സൈഡിൽ ഒരു റബറിന്ന് താഴോട്ട് ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഴവെള്ളം അല്ലെങ്കിൽ ചൂട് ഇതിനകത്ത് നേരിട്ട് അടിക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ ടെമ്പറേച്ചറിൽ, വെളിയിൽ നിന്നുള്ള ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പോഴത്തേനും എന്നാന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം പിടിച്ചില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ്. കാരണം ഔട്ട് സൈഡിൽ ചെയ്യുമ്പോഴത്തേനെന്ന് വെച്ച് കഴിയുമ്പോഴത്തേനും വെളിയിൽ ഔട്ട് സൈഡിൽ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. അത് തന്നെ ഇതിന് ഇത് പിടിച്ചു കിട്ടാനായിട്ടെന്ന് പറയുമ്പോഴത്തേനും നല്ല ഒരു ഈർപ്പം വേണം. ആ ഈർപ്പം നമ്മൾ ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്യാനുള്ള, ഇതുപോലെ സുതാര്യമായിട്ടുള്ള പ്ലാസ്റ്റിക്, വെള്ള പ്ലാസ്റ്റിക്കാണ് നമുക്ക് വേണ്ടത്. കാരണം ആവശ്യത്തിന് വെളിച്ചം ഇതിനുള്ളിലേക്ക് കടക്കണം. അത് തന്നെയല്ല, നമ്മളിങ്ങനെ ഈ വെള്ള പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇതിനകത്തേക്ക്
കയറിയല്ല വെള്ളം കയറി കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുതന്നെയല്ല ഇത് ഇട്ട് കവർ ചെയ്തിട്ടിരുന്ന ഇതിനകത്ത് ഓൾറെഡി ഒരു ഈർപ്പം നിലനിൽക്കും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് വെളിയിൽ നിന്ന് തന്നെ നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ കവർ ഇതിനകത്ത് ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ഇരിക്കുന്ന റബ്ബർ എടുത്ത് ഇങ്ങോട്ട് കയറ്റിയിട്ട് കൊടുക്കുക ഈ പ്ലാസ്റ്റിക്കിലേക്ക് കയറ്റിയിട്ട് കൊടുക്കുക ഉള്ള ഒട്ടും ശകലം പോലും വെള്ളം ഉള്ളിൽ കിടക്കാതെ ശ്രദ്ധിക്കണം നമ്മൾ ഇത്രയുള്ള സംഭവം ഇതിപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും ചെറുതായിട്ട് ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കിളിപ്പ് കിളുത്ത് വരുന്നത് തന്നെ ഇതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഞാവലിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പ്ലാവ് മാവ് അതുപോലുള്ള സാധനങ്ങൾ ചിലപ്പോൾ എന്നാന്ന് വെച്ചാൽ നല്ല പഴങ്ങളായിരിക്കില്ല അപ്പോൾ അങ്ങനെ ഉള്ള മരങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് പോലെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റാണിക്കുന്നത് അപ്പോൾ ഇത് സക്സസ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഞാനിതിൻ്റെ വീഡിയോ സക്സസ് ആയതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടാം.